ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽമോടെക്. ഇറ്റ്സ് മീ അഷ്റഫ് മുസമ്മിൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഫ് എന്ന ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് അതിൻ്റെ കൂടെ കൗണ്ട്, അതായത് കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫോർമുല, രണ്ട് ഫോർമുലാസ് ക്ലബ് ചെയ്ത് കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള റിസൾട്ടാണ് അല്ലെങ്കിൽ എന്ത് ഉപയോഗമാണ് നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ട്യൂട്ടോറിയലിൻ്റെ Part-7 ആണ്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് Part-1 മുതൽ Part-6 വരെയുള്ള വീഡിയോസ് ആരെങ്കിലും കാണാൻ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആദ്യം ആ വീഡിയോസ് കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ ഇത് ഉപയോഗപ്പെടുക, ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈസി ആയിട്ട് അപ്പോഴാണ് സാധിക്കുന്നത്. ഓൾറെഡി MS Excel കുറിച്ച് അറിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതുവരെ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫോർമുല മാത്രമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. രണ്ടാമത്തെ കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഈ ഒരു മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ട്യൂട്ടോറിയൽ അത് ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിങ് ലഭിക്കാനായി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഓൾറെഡി ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തവർക്ക് ഞാൻ അതിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഓൾറെഡി വെൽമോടെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത്, അതിന് നമുക്ക് ഒരു ബാച്ച് വൈസ് ട്രെയിനിങ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലുള്ള സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള സ്റ്റുഡൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് പല രീതിയിലുള്ള ബാച്ചസ് അവൈലബിൾ ആണ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് 1-on-1 ട്രെയിനിങ് കൊടുക്കാം ഒരു വ്യക്തി മാത്രമായിട്ട്, അല്ല എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കൊറോണ സിറ്റുവേഷനും കൂടെ പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഫീസുകളൊന്നും വാങ്ങുന്നതല്ല, കുറഞ്ഞ രീതിയിലുള്ള ഫീസാണ്, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഫീസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ടൈമിംഗ്, ഒരു പ്രത്യേകിച്ച് ഒരു ടൈമിങ്ങിലല്ല നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നത്, കാരണം പല ആളുകളും പല ജോലി തിരക്കുകളും ഉള്ള ആളുകളായിരിക്കും, പല കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒഴിവ് സമയങ്ങളിലായിരിക്കും ഈ ഒരു കാര്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഏത് ടൈമിങ്ങിലാണോ അവർക്ക് ട്രെയിനിങ് വേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാം. അത് രാത്രി 12 മണിക്കായാലും ശരി, വെളുപ്പിന് 5 മണിക്കായാലും ശരി, തീർച്ചയായും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. കാരണം ഓൾറെഡി നമുക്ക് ഇന്ത്യയുടെ പുറത്തുള്ള സ്റ്റുഡൻസ് അവൈലബിൾ ആണ്, അവർക്ക് അവരുടെ സമയത്താണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതിനായിട്ട് ഓൾറെഡി നമുക്കൊരു ട്രെയിനിങ് ടീം അവൈലബിൾ ആണ്, ഒരു 5 പേരടങ്ങുന്ന ട്രെയിനിങ് ടീം അവൈലബിൾ ആണ്. അവരാണ് ഓരോരോ ട്രെയിനീസിൻ്റെയും ടൈമിനനുസരിച്ച് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാം, ആ ഇമെയിൽ ഐ ഡി ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇമെയിൽ അയക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങളുടെ നെയിം, അതുപോലെ സ്ഥലം, അതുപോലെ കോൺടാക്ട് നമ്പർ, ഈ മൂന്ന് കാര്യങ്ങൾ ഇമെയിലിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക, അപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതെല്ലാം നേരിട്ട് നിങ്ങൾക്ക് വിളിക്കണമെന്നാണെങ്കിൽ കോൺടാക്ട് നമ്പറും ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം, ഓക്കെ. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക, ജീവിതത്തിൽ മുന്നേറുക, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് പോകാം. കൗണ്ട് പ്ലസ് ഇഫ്, കൗണ്ട് ഇഫ് എന്ന ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അതിൻ്റെ സെയിം ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിരുന്ന സെയിം ഡേറ്റ തന്നെയാണ്, ചില പേരുകൾ വ്യത്യാസമുണ്ട്, കാരണം ചില സാങ്കേതിക തകരാറുകൾ മൂലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഡേറ്റ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ അതുപോലെ മറ്റൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്തതാണ്, പേരുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നാം, പക്ഷേ ഡേറ്റ സെയിം ആണ്, ഓക്കെ. ഇവിടെ നമ്മൾ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനുവൽ അസസ്മെൻറ്റ് റിസൾട്ടാണ് എടുത്തത്. ഒരു ഏകദേശം 50 സ്റ്റുഡൻസിൻ്റെ പേരുകൾ നിങ്ങൾക്കിവിടെ കാണാം. അവർക്ക് അവരുടെ അസസ്മെൻറ്റിൻ്റെ സ്കോർ നമ്മൾ എടുത്തു. സ്കോറിന് പാസിംഗ് മാർക്കായിട്ട് നമ്മൾ 85% ആണ്, അല്ലെങ്കിൽ 85 ആണ് വെച്ചത്. അപ്പോൾ നമ്മൾ ഇഫ് എന്ന ഫോർമുലയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ആ ഒരു ഫോർമുല നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇഫ് എന്ന ഫോർമുല ഉപയോഗിച്ച് ആരൊക്കെയാണോ 85% അല്ലെങ്കിൽ അതിന് മുകളിലോ സ്കോർ ചെയ്തിട്ടുള്ളത് അവരെ പാസ് എന്നും അതിന് താഴെ സ്കോർ ചെയ്തവരെ ഫെയിൽ എന്നും നമുക്ക് ആ ഒരു ഫോർമുല ഉപയോഗിച്ച് ചോദിച്ചപ്പോൾ എക്സൽ നമുക്ക് റിസൾട്ട് തന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പറഞ്ഞ അതേ ടോപ്പിക്കാണ്, അതായത് ഇഫിൻ്റെ കൂടെ കൗണ്ട് കൂടെ ചേർത്ത്, അതായത് കൗണ്ട് പ്ലസ് ഇഫ്, കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കേണ്ട ആവശ്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
കാരണം ഇത്രയും സ്റ്റുഡൻസ് അസസ്മെന്റിന് അപ്പിയർ ചെയ്തതിനു ശേഷം അതിൽ എത്ര പേർ പാസ്സായി അതുപോലെ എത്ര പേര് ഫെയിലായി എന്നൊരു കൗണ്ട് കൂടെ നമുക്ക് വേണം. അതുപോലെ ആ ഒരു അസസ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ആ അസസ്മെന്റ് പാസിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എന്നും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. സോ ഒരു ചെറിയ ലിസ്റ്റ് ആണ് എങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൽ തന്നെ 50 സ്റ്റുഡൻസിന്റെ നെയിമാണുള്ളത്. മറ്റു ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിൽ ഒരുപാട് 200, 300, 500 സ്റ്റുഡൻസിന്റെ പേരുകൾ ഉണ്ടാവും. അതിൽ മാനുവലായിട്ട് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ സാമ്പിളിന് മാത്രമാണ് നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു അസസ്മെന്റിന്റെ ഡേറ്റ കാണിക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനിലും അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും എക്സൽ ഉപയോഗിക്കുമ്പോൾ ഇത് ഈ ഫോർമുലാസ് നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്, ഉപയോഗപ്പെടുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ കൗണ്ട് പ്ലസ് ഇഫ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ടോട്ടൽ അസസ്മെന്റിന്റെ ഒരു ഡാഷ്ബോർഡ് ആണ്. അതായത് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം, അത് 50 എന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ 50 എത്ര പേർ പാസ്സായി അതുപോലെ എത്ര പേർ ഫെയിലായി, അതിനുശേഷം പാസിംഗ് പെർസെൻറ്റേജ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൗണ്ട് ഇഫ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്ത 50 സ്റ്റുഡൻസിൽ എത്ര പേർ പാസ്സായി എന്ന് നമുക്കറിയണം. അത് നമുക്ക് മാനുവലി കൗണ്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എക്സലിനോട് കൗണ്ട് ഇഫ് എന്ന ഫോർമുല ഉപയോഗിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം എവിടെയാണ് റിസൾട്ട് വേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എല്ലാ ഫോർമുലയും ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ ഈക്വൽ ടു പ്രസ് ചെയ്യുക. അതിനുശേഷം കൗണ്ട് ഇഫ് ഫോർമുല മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ്. അതിനുശേഷം ഏതൊരു റേഞ്ചിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് പാസും ഫെയിലും കൗണ്ട് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നത് എവിടെ എന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യുക, അതിനുശേഷം ഇഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഏത് ഞാൻ പറയുന്ന രീതിയിലാണെങ്കിൽ മാത്രം കൗണ്ട് ചെയ്ത് ആ ഒരു കൗണ്ട് എനിക്ക് തരിക എന്നാണ് നമ്മൾ എക്സലിനോട് പറയുന്നത്. അപ്പോൾ ഇവിടെ എവിടത്തെ ഏതൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതൊരു സെല്ലിലുള്ള ഡേറ്റ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് റിസൾട്ട് വേണ്ടത് ആ ഏരിയ മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഏരിയ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഡ്രാഗ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക്. നിങ്ങൾക്ക് ഏറ്റവും മുകളിലത്തെ സെല്ലിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് ഒരുമിച്ച്, അതായത് കൺട്രോൾ ബട്ടൺ ഷിഫ്റ്റ് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ സെല്ല് വരെ സെലക്ട് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഏരിയ മുഴുവനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, ഞാൻ കണ്ടീഷൻ കൊടുക്കണം. ഇപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാനുള്ള ഏരിയ സെലക്ട് ചെയ്തു, അതിനുശേഷം കണ്ടീഷൻ കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ആദ്യം ഒരു കോമ കൊടുക്കുക. കണ്ടീഷൻ എന്താണ്, ഈ ഒരു ഏരിയയിൽ എനിക്ക് പാസ് എന്ന് എത്ര പേരുണ്ടോ അത് കൗണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഇൻവെർട്ടർ കോമ കൊടുത്തതിന് ശേഷം എൻ്റെ കണ്ടീഷൻ ടൈപ്പ് ചെയ്യുകയാണ്. പാസ് എന്ന് ടൈപ്പ് ചെയ്ത് ഇൻവെർട്ടർ കോമ കൊടുത്തത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അത് അല്ല, പാസ് അല്ലാത്തവരാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സെല്ലിലാണ് കൗണ്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ പാസ് എന്ന് മാത്രം കൊടുത്തതിന് ശേഷം ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്, 23 എന്ന് കാണിക്കുന്നുണ്ട്. ഈ 23 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 50 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തതിൽ 23 പേരാണ് പാസ്സായിട്ടുള്ളത് എന്ന് എക്സൽ നമ്മളോട് പറഞ്ഞു. നെക്സ്റ്റ് എത്ര പേർ ഫെയിലായി എന്ന് നമുക്കറിയണം. സോ ഇതിൽ ബേസിക് കാൽക്കുലേഷൻ വെച്ച് നമുക്ക് കൗണ്ടിഫ് ഉപയോഗിക്കാതെ തന്നെ ഇതിൽ ഫെയിൽ കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ടോട്ടൽ സ്റ്റുഡൻസ് 50 ആണ്, അതിൽ 23 പേർ പാസ്സായി. സോ 50 നിന്നും 23 മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഫെയിൽ കൗണ്ട് ലഭിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയും കൗണ്ട് ഇഫ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ ഫോർമുല മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യുന്നു. കൗണ്ട് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുശേഷം ഏതൊരു റേഞ്ചിലുള്ള ഡേറ്റയാണോ എനിക്ക് വേണ്ടത് ആ ഡേറ്റ റേഞ്ച് മുഴുവനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ഏരിയ മുഴുവനായിട്ട് ഡ്രാഗ് ചെയ്യാണ് റിസൾട്ട്. അതിനുശേഷം കോമ, അതിനുശേഷം എന്താണോ എൻ്റെ കണ്ടീഷൻ, എന്താണെങ്കിലാണ് കൗണ്ട് ചെയ്യണം എന്ന് ഞാൻ എക്സലിനോട് പറയുന്നത്, ആ ഒരു കണ്ടീഷൻ ഞാൻ ഇൻവെർട്ടർ കോമ കൊടുത്ത് ടൈപ്പ് ചെയ്യുകയാണ്. ഇൻവെർട്ടർ കോമ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഫെയിൽ എന്നാണ് എൻ്റെ കണ്ടീഷൻ, ആ ഒരു ഏരിയയിൽ ഫെയിൽ എന്ന് ഉണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. വീണ്ടും ഇൻവെർട്ടർ കോമ കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ക്ലോസ് ബ്രാക്കറ്റ്, അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 27 എന്ന് കൊടുക്കും. അതായത് നമുക്ക് ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ കൗണ്ടാണ് 27 എന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, 23 + 27 നമുക്ക് താഴെ ഓട്ടോസം ആയിട്ട് കാണിക്കുന്നുണ്ട് 50. അതായത് കറക്റ്റാണ്, കാൽക്കുലേഷൻ കറക്റ്റാണ്. 50 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തതിൽ 23 പേർ പാസ്സായി, അതുപോലെ 27 പേർ ഫെയിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പാസിംഗ് പെർസെൻറ്റേജ് ആണ്. അതിന് നമുക്ക് നോർമൽ കാൽക്കുലേഷൻ തന്നെ ഉപയോഗിക്കാം. അതായത് ഈക്വൽ ടു
എത്ര പേരാണോ പാസ്സായത് നമ്മൾ പാസിംഗ് പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. ഇൻ കേസ് ഫെയിൽ പെർസെൻറ്റേജ് ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഫെയിലായ ആളുകളുടെ നമ്പർ ആണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ പാസിംഗ് പെർസെൻറ്റേജ് എടുക്കുന്നതുകൊണ്ട് ഈക്വൽ ടു നമ്പർ ഓഫ് പീപ്പിൾ പാസ്ഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിവൈഡഡ് ബൈ എത്ര ആളുകളാണോ അപ്പിയർ ചെയ്തത് ആ ഒരു കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻറ്റു 100 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പെർസെൻറ്റേജ് ലഭിക്കും. അല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നെ, അതായത് നമ്പർ ഓഫ് പീപ്പിൾ പാസ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അപ്പിയേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം എൻറ്റർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കും. ബട്ട് നിങ്ങൾക്കത് പോയിന്റിലാണ് ലഭിക്കുക, ന്യൂമറിക്കിലാണ് ലഭിക്കുക. അത് നിങ്ങൾക്ക് പെർസെൻറ്റേജിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കിവിടെ പെർസെൻറ്റേജ് ബട്ടൺ അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ നിങ്ങൾക്ക് പെർസെൻറ്റേജിലേക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻറ്റു 100 വെച്ച് നോർമൽ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്ന രീതിയിൽ അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഫെയിൽ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിലും നമുക്കിവിടെ എടുത്ത സമയത്ത്, അതായത് പാസ് കൗണ്ട് എടുത്ത സമയത്ത് നമുക്ക് ഫെയിൽ എടുത്തതിന് ശേഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസിന്റെ കൗണ്ട് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ കൗണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാണോ നമ്മുടെ ഫെയിൽ പെർസെൻറ്റേജ്, ആ ഒരു ഫെയിൽ പെർസെൻറ്റേജ് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെല്ല് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. അതിനായിട്ട് ഡിലീറ്റ് ചെയ്യാണ്. സെല്ല് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കറിയാം ഓൾറെഡി ഉള്ളത് പാസ് കൗണ്ട് 23 അതുപോലെ ടോട്ടൽ സ്റ്റുഡൻസ് 50. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ടു 23 ഡിവൈഡഡ് ബൈ 50 × 100 എന്ന് ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ടു 23 ഡിവൈഡഡ് ബൈ 50 ഇത്രയും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഓൾറെഡി നമ്മൾ ഫോം ഈ പെർസെൻറ്റേജ് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സെല്ലിൽ നിങ്ങൾക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ലഭിക്കുന്നതാണ്. സോ എങ്ങനെയാണ് കൗണ്ട് പ്ലസ് ഇഫ്, അതായത് കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. തീർച്ചയായും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിന് റീപ്ലൈ നൽകുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും അറിയിക്കുക. ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടത് അവരിലേക്കെല്ലാം എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനു മുൻപ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക. നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് അവൈലബിൾ ആണ്. ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ആവശ്യമുള്ളത് അവരിലേക്ക് അത് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കൂടെ മറ്റൊരു ചെറിയ കാര്യം കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടെ നിങ്ങളൊന്ന് അറിയിക്കണം. അതിനുശേഷമാണ് അത് ചെയ്യണോ വേണ്ടോ എന്ന് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ എക്സലിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല അഭിപ്രായങ്ങളും ചോദി പറയാറുണ്ട്, അതുപോലെ പല ഡൗട്ടുകളും ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ MS Excelനെ കുറിച്ചും ഭാവിയിൽ നമ്മൾ ഈ MS Excel മാത്രമല്ല മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, അതുപോലെ പവർ പോയിന്റ് ഇങ്ങനത്തെ ഒരുപാട് ട്യൂട്ടോറിയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു എക്സൽ റൺ ആവുന്നത് കൊണ്ട് ഈ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള ഒരു ലേണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനൊരു ആലോചനയുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതാണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലുള്ള ഡൗട്ട് ആയാലും ശരി, അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് MS Excel റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനും അറിയുന്നവർക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ മാത്രമല്ലാതെ ആ ഒരു ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത് അവർക്കെല്ലാം പരസ്പരം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും നോളജ് ഷെയർ ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. അത് എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് കൂടെ പറയുക. നമുക്ക് ഇൻ കേസ് അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുന്നതാണ്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. ആ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് അഷ്റഫ് മുസമ്മിൽ സൈനിങ് ഔട്ട് ഫ്രം വെൽമോടെക്. സീ യു അഗൈൻ സൂൺ.